പതിറ്റാണ്ട് മുൻപ് കൊച്ചി നഗരത്തിന്റെ രാത്രികാല സുരക്ഷാ ചുമതലയിൽ സ്വയം തൊഴിൽ കണ്ടെത്തിയ നേപ്പാളുകാരൻ ഗുർഖ 70 നിറവിലും കാവൽ തുറയിൽ കർമ്മനിരതൻ. ആയിരത്തി 1977 25 വയസ്സിൽ നേപ്പാളിൽ നിന്ന് ഭാര്യ രാധാദേവി ബെഹ്റയ്ക്കൊപ്പം തൊഴിൽ തേടി കേരളത്തിലെത്തിയ ഷേർസിംഗ് ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കാതെ വൈറ്റില ഭാഗത്തെ രാത്രികാല സുരക്ഷാ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. അക്കാലത്ത് വൈറ്റിലയിൽ അടച്ചുറപ്പുള്ള മതിലും കോൺക്രീറ്റ് കെട്ടിടങ്ങളും വിരളമായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ തീരെയുമില്ല, വാഹന തിരക്കുമില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് രാത്രികാല സുരക്ഷയ്ക്ക് കാവൽക്കാരന്റെ ആവശ്യമുണ്ടെന്ന് പോലും നാട്ടുകാർ കരുതിയിരുന്നതുമില്ല. അവിടെയാണ് ഷേർസിംഗ് സ്വന്തം നിലയിൽ ഒരു തൊഴിലിടം വെട്ടിപ്പിടിച്ചത്. ഒരു ചെറിയ ഒരു റോഡായിരുന്നു ഇവിടെ, ശരിക്കും പറഞ്ഞ ട്യൂബ് ലൈറ്റ് ഇല്ല, ബൾബ് ലൈറ്റ് ആയിരുന്നു. ഈ മെയിൻ റോഡിലേക്ക് ആ ഒരു ട്യൂബ് ലൈറ്റ്, മറ്റേ ജനത്തയില് ഒരുന്ന എലംകുളം, ഒരുന്ന കളവന്തുര, ഒരുന്ന വൈറ്റില ജംഗ്ഷനിലായിരുന്നു. അങ്ങനത്തായിരുന്നു. അപ്പോൾ വൈറ്റില ജംഗ്ഷനിലെ പാലത്തിലേക്ക് കോർപ്പറേഷൻ സെല്ലിലെ വാട്ടർഫോൾട്ട്, അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ വീടുകളും ഉണ്ടായിരുന്നു. ഒരു ചെറിയ വീടുകൾ, മറ്റേ മുരുക ഹോട്ടൽ, ആദ്യം ഒരു മുരുക ഹോട്ടലായിരുന്നു, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഈ മുരുക നല്ല ഈ മറ്റേ ഈ താറിയിടാത്ത റോഡുകളും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഡെവലപ്മെൻ്റ് ആയത്. ഞാനൊരു റെഗുലറായിട്ട് മറ്റേ ടൗൺ സർവീസ്, ഒരു ബോർക്കായിട്ട്, ഒരു വടി, ഒരു ടോർച്ചായിട്ട് നടക്കുന്ന ആളായിരുന്നു. കയ്യിലൊരു വടിയും എളിയിൽ തിരുക്കിയ നീളൻ കത്തിയുമായി റോഡിൽ റോന്തി ചുറ്റി മാസാവസാനം വീടുകൾക്ക് മുമ്പിൽ ചെന്ന് കൈനീട്ടും. മനസ്സലിവുള്ളവർ എന്തെങ്കിലും കൊടുത്താലായി. 3 മുതൽ 10 രൂപ വരെയാണ് ആളുകൾ നൽകിയ പ്രതിഫലം. വരുമാനം തുച്ഛമായിരുന്നെങ്കിലും ജോലിയിൽ ഒരു വിട്ടുവീഴ്ചയും കാട്ടിയിരുന്നില്ല. രാത്രിയിൽ തന്റെ സാന്നിധ്യം അറിയിക്കാൻ കൈവശമുള്ള വടി കൊണ്ട് റോഡിൽ അടിക്കും. കിട്ടുന്നതുകൊണ്ട് തട്ടിയും മുട്ടിയും ജീവിക്കാൻ ശീലിച്ച ഗുർഖ മെല്ലെ മെല്ലെ വൈറ്റിലയുടെ അനിവാര്യ ഘടകമായി മാറുകയായിരുന്നു. ഇപ്പോഴും ഒന്നുമില്ല, പണ്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രധാന പണ്ടേ? ഇങ്ങനത്തെ ഇവിടുത്തെ നാട്ടുകാർ ഇങ്ങനെ ചായ കുടിക്കാൻ പോകുമ്പോൾ നമ്മുടെ 12 മണിക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ സിനിമ കണ്ടിട്ട് വരും. ചില ആൾക്കാരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചേട്ടൻ ഞങ്ങളുടെ മറ്റേ സിനിമ കഴിഞ്ഞിട്ട് വന്ന ആളാണ്, അങ്ങനെ ഇനി ബീറ്റ് എവിടെയാണ് അടുത്താണ് അങ്ങനെ വരാം, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. നല്ല ആൾക്കാരായിരുന്നു. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ കഞ്ചാവ് ഇങ്ങനെ വലിച്ച് കഴിഞ്ഞ് നീ ഇന്ധനം വന്ന് ഇവിടെ നാട്ടിലേക്ക് നമ്മളോട് പേടിപ്പിക്കാമെന്നാണ്. തൃപ്പൂണിത്തറയിൽ 4 സെന്റ് സ്ഥലവും പഴയൊരു വീടും വിലയ്ക്ക് വാങ്ങി ഷേർസിംഗും കുടുംബവും തനി മലയാളികളുമായി. ഇവിടുത്തെ വോട്ടറും റേഷൻ കാർഡ് ഉടമകളുമൊക്കെയാണ് അവർ. മക്കൾ 3 പേരായി, ഗീതാദേവി, നരേഷ്, സുരേഷ്. ആൺമക്കളെ എറണാകുളം ICM പബ്ലിക് സ്കൂളിലും പെൺകുട്ടികളെ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലും പഠിപ്പിച്ചു. കഴിഞ്ഞ വർഷം June 28 ഭാര്യ മരണപ്പെട്ടപ്പോൾ തൃപ്പൂണിത്തറ പൊതു ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. BCOM ബിരുദധാരിയായ നരേഷ് എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിൽ ജോലി കണ്ടെത്തി. +2 വരെ പഠിച്ച സുരേഷ് വിദേശത്താണ്. MCOM പാസായ മകൾ പിന്നീട് നേപ്പാളിലേക്ക് പോയി. പക്ഷേ മലയാളവും നല്ലവരായ മലയാളികളെയും വിട്ട് എവിടേക്കുമില്ലെന്നതാണ് ഷേർസിംഗ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.